കളിയും കാര്യവും ഇട ചേർന്നുള്ളൊരു കർമ്മോത്സുകമാം യജ്ഞമിത വിജ്ഞാനോത്സവ വേളയിത. മനുഷ്യന്റെ പുരോഗതിയിൽ അവന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ചക്രത്തിന്റെയും തീയുടെയും കണ്ടുപിടുത്തം അവന്റെ ജീവിതയാത്രയെ കൂടുതൽ മുന്നോട്ട് നയിച്ചു. കൃഷി ചെയ്യാൻ തുടങ്ങിയതോടെ അവൻ പുതിയ ഒരു കുതിപ്പിന് തയ്യാറാവുകയായിരുന്നു. മുകളിൽ പറഞ്ഞ വാചകത്തിലൂടെ നമുക്ക് ഒന്നുകൂടി കടന്നുപോയി നോക്കിയാലോ. മനുഷ്യനെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിച്ച സർവനാമം അവൻ എന്നാണ്. എന്തേ, അവളില്ലേ? മനുഷ്യ ചരിത്രത്തിൽ അവൾക്ക് പ്രസക്തിയില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അവൾ കടന്നു വരാത്തത്? ശാസ്ത്രജ്ഞർ എന്ന് പറയുന്നതിന് പകരം പലപ്പോഴും നമ്മൾ ശാസ്ത്രജ്ഞന്മാർ എന്നാണ് പ്രയോഗിക്കാറുള്ളത്. ശാസ്ത്രജ്ഞരുടെ പേര് പറയാൻ പറഞ്ഞാലോ, കുറെ ആൺപേരുകൾ മാത്രം പറയും. ശാസ്ത്രം പുരുഷന്മാർക്ക് മാത്രമുള്ളതാണോ? എത്രയോ പുരുഷന്മാരല്ലാത്ത ശാസ്ത്രജ്ഞർ വലിയ വലിയ അത്ഭുതങ്ങൾ കാട്ടിയിട്ടില്ലേ ലോകത്ത്? പിന്നെന്തുകൊണ്ടാണ് നമ്മൾക്ക് അവരെ ഓർമ്മയില്ലാത്തത്? പുരുഷന്മാരല്ലാത്ത ധാരാളം പേർ ശാസ്ത്രരംഗത്ത് പ്രവർത്തിക്കുന്നില്ലേ? പിന്നെ എന്താണ് ഇങ്ങനെ വരാൻ കാരണം? നിങ്ങൾക്ക് എന്തു തോന്നുന്നു? പുരുഷന്മാരല്ലാത്തതിന്റെ പേരിൽ അവർ അനുഭവിക്കേണ്ടി വന്ന വിവേചനങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ വിവേചനങ്ങളൊക്കെ ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നുണ്ടോ? ഒരു കുറിപ്പ് തയ്യാറാക്കിയാലോ? ലൂക്കയിലെ ലേഖനങ്ങൾ നിങ്ങളെ സഹായിക്കും.